സൗദി അറേബ്യയിൽ പുതിയ മന്ത്രിമാരെയും സുപ്രധാന സ്ഥാനങ്ങളിൽ പുതിയ ആളുകളെയും നിയമിച്ചുകൊണ്ട് രാജകീയ ഉത്തരവ് വന്നു. മൂന്ന് മന്ത്രിമാർ, രണ്ട് സഹമന്ത്രിമാർ, ജനറൽ ഇന്റലിജൻസിൽ ഡെപ്യൂട്ടി തലവൻ എന്നിവരെയാണ് പുതുതായി നിയമിച്ചത്. സൗദി അറേബ്യയുടെ ഭരണത്തലവൻ സൽമാനുബിനു അബ്ദുൾഅസീസ് രാജാവ് ഇന്നാണ് ഏതാനും പുതിയ രാജകീയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായി സൗദിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPA റിപ്പോർട്ട് ചെയ്തത്. പുതിയ മന്ത്രിമാരെയും സഹമന്ത്രിമാരെയും കൂടാതെ പ്രധാന സ്ഥാനങ്ങളിൽ പുതിയ ആളുകളെയും നിയമിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മിനിസ്റ്ററായി എഞ്ചിനീയർ ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിം അൽ സുൽത്താനെ നിയമിച്ചുകൊണ്ടാണ് ആദ്യത്തെ രാജകീയ ഉത്തരവ്. സൽമാൻ യൂസുഫ് അലി അൽ ദോസരിയെ മാധ്യമ ചുമതല യുള്ള മന്ത്രിയായും ഹമ്മൂദ് ബദ അൽ മുറൈക്കിയെ മന്ത്രി പദവിയോടെ റോയൽ കോർട്ട് ഉപദേശകനായും നിയമിച്ചുകൊണ്ട് മറ്റൊരു രാജകീയ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അമർ മുഹമ്മദ് അൽ ഹർബിയെ ജനറൽ ഇന്റലിജൻസ് ഡെപ്യൂട്ടി മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. റക്കാൻ ഇബ്രാഹിം അബ്ദുൾ അസീസ് അൽ തൂക്കിയാണ് പുതിയ സാംസ്കാരിക സഹമന്ത്രി. ഡോക്ടർ അബ്ദുറഹ്മാൻ ഹമ്മദ് സാലിഹ് അൽ ഹർക്കറെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ജനറൽ അതോറിറ്റിയുടെ ഗവർണറായി നിയമിച്ചു. ഇസ്മായിൽ സയ്യിദ് അലി അൽ ഗാന്ധിയാണ് ഹ്യൂമൻ റിസോഴ്സ് സോഷ്യൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് മന്ത്രി. മാതൃഭൂമി ന്യൂസ്, റിയാദ്.